നമസ്കാരം. ഈ ബുൾജറ്റിനെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത വാർത്തയാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചാ വിഷയം. അതിനെതിരെ കേരളം കത്തിക്കും, മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റുകളെല്ലാം ഹാക്ക് ചെയ്യും, ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ പൊങ്കാലയിടും തുടങ്ങിയ ഭീഷണികളും കത്തിയും തോക്കും ഉപയോഗിച്ചുള്ള ഭീഷണികളും സജീവമായി. ഈ ബുൾജറ്റ് മാമന്മാരെ വെറുതെ വിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി വരെ ഉണ്ടായി. ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മോബുകൾ ഉണ്ടാവുന്നത്. യാതൊരുവിധ കാഴ്ചപ്പാടുകളും ഇല്ലാത്ത ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി വരുമ്പോൾ നാം കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ബുൾജറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും കണ്ടപ്പോൾ ചെറുതല്ലാത്ത ഭയമാണ് തോന്നിയത്. കേരളത്തിലെ കുട്ടികളുടെ രാഷ്ട്രീയ ബോധം എന്താണ്? അവരുടെ മാനസിക ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അവർ എവിടെയാണ് നിൽക്കുന്നത്? വാഹനത്തിന്റെ രൂപം അനധികൃതമായി മാറ്റിയതിനും നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനുമാണ് വ്ളോഗർമാർക്കെതിരെ നടപടിയുണ്ടായത്. തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണത്. അതിനെതിരെ ഭീഷണി മുഴക്കുന്നതും കണ്ണുനീർ പൊഴിക്കുന്നതും എത്രമാത്രം അപക്വമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. യൂട്യൂബർമാർ എന്താ രാജാക്കന്മാരാണോ? അവർക്ക് നമ്മുടെ രാജ്യത്തെ നിയമം ബാധകമല്ലേ? അവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള അധികാരവും അവകാശവും ലൈസൻസും ആരാണ് നൽകിയത്? രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും നിയമങ്ങൾ ബാധകമാണ്. എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അങ്ങനെ ഇരിക്കെ വ്ളോഗർമാർക്ക് എന്ത് പ്രിവിലേജ് ആണ് ഉള്ളത്? കുറെ ഫോളോവേഴ്സ് ഉണ്ട് എന്നത് നിയമം ലംഘിക്കാനുള്ള ലൈസൻസ് ആണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന വ്ളോഗർമാരും അവരുടെ ആരാധകരും ശരിക്കും സമാന്തര ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ ലോകത്തിന്റെ മാനസിക നില ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. വണ്ടി കൊടുത്തില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവുമെന്ന് വിലപിക്കുന്ന ഒരു പയ്യന്റെ വീഡിയോ കണ്ടിരുന്നു. അവന് 15 വയസ്സ് പോലും പ്രായമുണ്ടാവില്ല. വളരെ ഗൗരവത്തോടെയാണ് അവനത് പറയുന്നതും. അതുപോലുള്ള കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് പരിശോധിക്കപ്പെടേണ്ടതാണ്, ആവശ്യമാണെങ്കിൽ ചികിത്സിക്കേണ്ടതാണ്. കേരളം കത്തിക്കുമെന്നാണ് ചിലരുടെ ഭീഷണി. ആ വാചകം എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്തത്? ആംബുലൻസ് മോഡിഫൈ ചെയ്യുന്നതിനെ ഈ ബുൾജറ്റിനോട് താരതമ്യം ചെയ്യുകയാണ് ചിലർ. നാളെ തങ്ങൾക്ക് സ്വന്തമായി നോട്ടുകൾ അടിച്ചെടുക്കണമെന്നും ഇവർ പറഞ്ഞെന്നിരിക്കും. അത്രമാത്രം വികലമാണ് അവരുടെ സാമൂഹിക ബോധം. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാവണം. അവരിൽ നിലപാടുകളും ജനാധിപത്യ ബോധവും വളർത്താൻ ശ്രമിക്കണം. അവർ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കണം. സ്നേഹം കൊണ്ട് അവരെ മാറ്റിയെടുക്കണം. കുരുന്നുകൾ മനുഷ്യരായാണ് വളരേണ്ടത്. അവർ റോബോട്ടുകളെ പോലെ പ്രതികരിക്കാതിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.